വഴിവിളക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ ശ്രീ മാങ്ങാട് നായരൻ നമ്മോട് പറയുന്നത് മലയാളത്തിൻ്റെ മഹാനായ എഴുത്തുകാരൻ ശ്രീ തകഴി ശിവശങ്കര പിള്ളയെ കുറിച്ചാണ്. നേരിട്ട സ്വാഗതം. ചെമ്മീൻ നോവൽ യുണെസ്കോയുടെ ഒരു സ്കീമിൽപ്പെട്ടിട്ട് ലോകമെമ്പാടും പബ്ലിഷ് ചെയ്യപ്പെടുകയുണ്ടായി. അങ്ങനെ മലയാളത്തെ ബാക്കിയുള്ളവരൂടി അറിഞ്ഞു. അതിൽ നിന്ന് നമുക്ക് സംസാരം തുടങ്ങാം. എന്താണ് അങ്ങയുടെ അതിനകത്തുള്ള ഒരു അഭിപ്രായം? ഇപ്പോൾ മലയാള നോവൽ അതിനു എത്രയോ മുമ്പ് ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട്. ചന്തുമേനോൻ്റെ ഇന്ദുലേഖ, ഡ്യൂമോർഗ് സായിപ്പ് ഇന്ദുലേഖ ഇംഗ്ലീഷിലാക്കി പ്രസിദ്ധീകരിക്കുന്നുണ്ട്, ചന്തുമേനോൻ്റെ കാലഘട്ടത്തിൽ തന്നെ. പക്ഷേ അതൊന്നും തന്നെ മലയാള സാഹിത്യത്തെ ഒരു ശ്രദ്ധയിൽ കൊണ്ടുവന്നു എന്ന് പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ യൂറോപ്യൻ ഭാഷകളിൽ ഉള്ള ആളുകൾക്ക് മലയാളം എന്നൊരു ഭാഷ ഉള്ളതായിട്ട് പോലും വളരെ വളരെ കാലം അറിയില്ലായിരുന്നു. ഒരുപക്ഷെ എഴുത്തുകാർക്ക് പോലും വലിയ ധാരണ ഉണ്ടായിട്ടില്ല. കാരണം യൂറോപ്യൻ എഴുത്തുകാർക്ക് ഒരുപക്ഷെ ഹെർമൻ ഹെസ്സെ ഒഴികെ മറ്റാരും മലയാളം എന്നൊരു ഭാഷ ഉള്ളതായിട്ട് രേഖപ്പെടുത്തി കണ്ടിട്ടില്ല. അത് ഹെസ്സെ എഴുതുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ നമ്മുടെ നാട്ടിൽ ജീവിച്ചുകൊണ്ടാണ്, ഹെർമൻ ഗുണ്ടർട്ട്. അതെ. അതുകൊണ്ട് എൻ്റെ മുത്തച്ഛൻ എന്ന വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ദീർഘലേഖനത്തിൽ അദ്ദേഹം മലയാള ഭാഷയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ 57-ലോ മറ്റോ യുനെസ്കോയുടെ ഒരു പദ്ധതിയിൽ ഉൾപ്പെട്ട് വിദേശ ഭാഷകളിൽ, ഇംഗ്ലീഷിൽ മാത്രമല്ല സ്പാനിഷിലുമൊക്കെ വിവർത്തനം വരുന്നതോടെയാണ് മലയാള സാഹിത്യത്തെക്കുറിച്ച് ലോകത്തിനൊരു ധാരണ ഉണ്ടാകുന്നതും അറിയുന്നതും. ഇത് വലിയ പണ്ഡിതനായിട്ടുള്ള, നമ്മൾ മലയാളികൾക്ക് വലിയ പരിചയമുള്ള, കഴിഞ്ഞ വർഷം അന്തരിച്ച, അല്ലെങ്കിൽ ബഷീറിൻ്റെ വിവർത്തകനായ, തകഴിയുടെ വിവർത്തകൻ കൂടിയായ റൊണാൾഡ് ഡി ആഷർ പറയുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് ഓർമ്മിച്ചത് പുനലൂർ രാജൻ, അദ്ദേഹം മോസ്കോയിൽ പഠിക്കുന്ന കാലത്ത് 1973-75 വരെ, തകഴി അവിടെ സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് സ്വീകരിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ തകഴിയെ അദ്ദേഹം മോസ്കോയിലെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോകുന്നത് പുനലൂർ രാജനാണ്. അപ്പോൾ പുനലൂർ രാജൻ്റെ സഹപാഠിയായിട്ടുള്ള ഒരു അദൽസോ കാസോ എന്ന് പറഞ്ഞിട്ടൊരു സ്പാനിഷ് ചെറുപ്പക്കാർ, അപ്പോൾ അദ്ദേഹം ചെമ്മീൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ തകസി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത്ഭുതപ്പെടുകയാണ്. തകഴിയാണ് തകസി. അതെ, അത് സ്വാഭാവികമാണ്. ഇപ്പം വിദേശികൾ അങ്ങനെ പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല. ഇപ്പം ഇന്ത്യൻ ഭാഷകളിൽ തന്നെ ഈ ഴാ, അതെ, കള്ളു കുടിച്ചാൽ ഒഴികെ മറ്റ് ഭാഷക്കാർക്ക് അത് വഴങ്ങില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ തകസി എന്ന് പറഞ്ഞിട്ട് തകസിയും അദ്ദേഹവും നിൽക്കുന്നൊരു ഫോട്ടോ, ക്രെംലിൻ കൊട്ടാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ അദ്ദേഹം എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, അപ്പോൾ അത്ര കണ്ട് ജനപ്രിയമായിട്ടുള്ള ഒരു പ്രമേയം, അല്ലെങ്കിൽ ആ ഒരു നോവൽ മലയാളത്തെ വശീകരിച്ചതുപോലെ തന്നെ ലോകത്തെ ആകമാനം വശീകരിച്ചു. അതേസമയം തന്നെ ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉള്ള വായനക്കാർക്ക് വലിയൊരു പ്രഹേളികയായിരുന്നു അത്. കാരണം ഇപ്പോൾ കറുത്തമ്മയും പരീക്കുട്ടിയും തമ്മിൽ പ്രണയമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ നൂലാമാലകളൊക്കെ അവർക്ക് നേരിട്ടങ്ങോട്ട് വിവാഹം കഴിച്ചാൽ പോരെ എന്ന് തമാശ മട്ടിലായിട്ടെങ്കിലും അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട്. കാരണം ഇവിടുത്തെ ജാതി മത വ്യവസ്ഥ അവർക്ക് ഒരു ബാലികേറ മലയാണ്, എന്താണ് ഇത് നടക്കുന്നത്, എന്താണ് ഇതിൻ്റെ ധ്വനികൾ എന്ന് അവർക്ക് അറിയില്ല. നമ്മൾ പറഞ്ഞു വന്നത് ചെമ്മീനിലൂടെയാണ് മലയാള സാഹിത്യം വിദേശത്ത്
വിശേഷിച്ചും യൂറോപ്പിലും ഹിസ്പാനിക് സ്പെയിൻ ലോകത്തും വലിയ ഒരു ചലനം ഉണ്ടാക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. മലയാള സാഹിത്യ തകഴിയൊക്കെ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ആഢ്യ എഴുത്തുകാരുടെ ഒരു കാലമാണ്. അങ്ങനെ ഒരു ആഢ്യ എഴുത്തുകാരനായിരിക്കെ തന്നെ ഇദ്ദേഹം എഴുതിയത് കർഷകരെക്കുറിച്ചും കാർഷിക ആ സമൂഹത്തിനെക്കുറിച്ചും ഒരു ഡൗൺ റോഡിനെ കുറിച്ച് എഴുതി അല്ലേ? ഞാനത് ശരിയല്ലേ? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? തകഴിയുടെ ഏറ്റവും വലിയ സാഹിത്യ സംഭാവന തന്നെ അതാണ്. അത് വളരെ വിശാലമായൊരു പ്രമേയത്തിൽ അല്ലെങ്കിൽ പശ്ചാത്തലത്തിൽ പറയേണ്ടതാണ്. എങ്കിൽ തന്നെയും ചുരുക്കി പറഞ്ഞാൽ തകഴി ഗ്രാമത്തിൽ അല്ലെങ്കിൽ കുട്ടനാട്ടിലെ തകഴി ഗ്രാമത്തിൽ ജീവിച്ചു വരികയും അവിടുത്തെ സാമൂഹിക സാഹചര്യങ്ങളിലും ഒക്കെ മുഴുകി ജീവിച്ച ഒരാളാണ്. അപ്പോൾ ആ സമയത്താണ് അദ്ദേഹം വക്കീൽ പഠിക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് വരുന്നത്. അന്നാണ് അവിടെ കേസരി സദസ്സുണ്ടായിട്ടുള്ളത്, നമ്മുടെ മഹാനായിട്ടുള്ള കേസരി ബാലകൃഷ്ണപിള്ള. അപ്പോൾ കേസരി ബാലകൃഷ്ണപിള്ളയുടെ സദസ്സിലെ വളരെ പ്രതിഭാശാലിയായിട്ടുള്ള ഒരു യുവാവായിരുന്നു തകഴി. അപ്പോൾ തകഴിയുടെ കഴിവുകളെക്കുറിച്ച് വളരെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളായിരുന്നു കേസരി. അപ്പോൾ അന്ന് തന്നെ തകഴി ഒന്നോ രണ്ടോ നോവലുകളും ധാരാളം കഥകളും ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും തകഴിക്ക് സാഹിത്യത്തിൻ്റെ ക്രാഫ്റ്റിനെക്കുറിച്ച് അതിൻ്റെ കരകൗശലത്വത്തെക്കുറിച്ച് ഒക്കെ വലിയ ധാരണ ഉണ്ടാകുന്നത് കേസരി നിർദ്ദേശിച്ച ബൽസാക്കിനെയും മോപ്പസാങ്ങിനെ വിശേഷിച്ചും ചെക്കോവിനെയും ഒക്കെ വായിക്കുന്നതോടെയാണ് തകഴിയുടെ ഒരു സാഹിത്യലോകം അല്ലെങ്കിൽ സാഹിത്യത്തെക്കുറിച്ചുള്ള തകഴിയുടെ ഒരു അന്തർദർശനം എന്ന് പറയാം വികസിക്കുന്നത്. അപ്പോൾ ആ ലോകമാണ് തകഴിയെ സ്വന്തം നാട്ടിലെ അരികിൽ ജീവിക്കുന്ന ആളുകളിലേക്ക് കണ്ണു തുറപ്പിക്കുന്നത്. അപ്പം അങ്ങനെയാണ് നമുക്ക് തോട്ടിയുടെ മകൻ ഉണ്ടാകുന്നത്. അതൊക്കെ ഒരർത്ഥത്തിൽ മലയാള സാഹിത്യത്തിൽ ഉണ്ടാക്കിയ വിപ്ലവത്തെക്കുറിച്ച് നമ്മൾക്കത് വേണ്ടത്ര ഒരു പുതിയ തലമുറക്ക് അതിനെക്കുറിച്ച് ധാരണയുണ്ടോ എന്നറിയില്ല. ഞാൻ പറഞ്ഞത് കാരണം തകഴി ആ രീതിയിൽ മാത്രമല്ല ഈ കെട്ടുപാടുകൾ, ഈ സവർണ സാഹിത്യത്തിൻ്റെ കെട്ടുപാടുകളെ മുഴുവൻ തകർത്തു. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ തകഴി ഇവിടെ വക്കീൽ ഭാഗം പഠിക്കുന്ന സമയത്ത് ലോ കോളേജിൻ്റെ പ്രിൻസിപ്പാൾ വളരെ പ്രശസ്തനായിട്ടുള്ള മള്ളൂർ ഗോവിന്ദപിള്ളയായിരുന്നു. വന്ന് തന്നെ മള്ളൂർ 1000 രൂപയും മള്ളൂരും ഉണ്ടെങ്കിൽ. അപ്പം മള്ളൂർ തകഴിയുടെ ചില രചനകളൊക്കെ വായിച്ചിട്ട് അതിലെ അശ്ലീല പരാമർശങ്ങളൊക്കെ കണ്ടിട്ട് കുന്തം പോലെ തെറിച്ച് നിൽക്കുന്ന തെറി എന്നാണ് പറഞ്ഞത്. അപ്പം തകഴി തന്നെ പറഞ്ഞത് ആ പറഞ്ഞതിലും തെറിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പോൾ തകഴിയുടെ കൃതികളൊക്കെ അന്ന് ഈ സവർണ ആഢ്യ സാഹിത്യ സങ്കല്പമുള്ള ആളുകൾ വലിച്ചു കീറി ദൂരെ എറിയുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു കൃതി വലിച്ചു കീറി ദൂരെ എറിഞ്ഞപ്പോഴാണ് തകഴിയുടെ കൺമുമ്പിൽ വെച്ച് തകഴി പറഞ്ഞത് ഞാൻ ഒരു നോവലിസ്റ്റായി അംഗീകരിക്കപ്പെട്ടു എന്നുള്ളത്. കാരണം അത്ര കണ്ട് തീവ്രമായിട്ടുള്ളൊരു പ്രതികരണം ഉണ്ടാകണമെങ്കിൽ അതെ, അതിൻ്റെ അർത്ഥം എൻ്റെ കല, എൻ്റെ കലാസൃഷ്ടി അവിടെ ഏറ്റവുമാണ്. അപ്പോൾ അത് തകഴിയുടെ വലിയ ഒരു മഹത്വം. ഇന്നും നമ്മൾ ആലോചിക്കുമ്പോൾ തകഴിയും തകഴിയുടെ തലമുറയിലെ ബഷീറും പൊൻകുന്നം വർക്കിയും കേശവദേവും ഒക്കെ ചെയ്തിട്ടുള്ള വിപ്ലവം കേരളത്തിലെ
ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ളൊരു വിപ്ലവത്തിന് സമാനമോ ഒരുപക്ഷെ അതിൽ കൂടുതലോ ആയിട്ടുള്ള വിപ്ലവകരായിട്ടുള്ള ഒരു സാഹിത്യമായിട്ടാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്. ഈ തകഴി ആദ്യം ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എനിക്ക് തോന്നുന്നു, 57 സർക്കാരിൻ്റെ കാലത്ത് പോലും ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായൊന്നും ബന്ധമില്ല. എന്തായിരുന്നു ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയം? തകഴിക്ക് കമ്മ്യൂണിസത്തോട് വളരെ തീവ്രമായിട്ടുള്ള അനുഭാവം ഉണ്ടായിട്ടുള്ള ആളാണ്. അപ്പോൾ അന്നത്തെ സാഹിത്യ അന്തരീക്ഷത്തിൽ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ വളരെ സജീവമായിട്ടുള്ളൊരു കാലഘട്ടത്തിൽ എഴുത്തുകാരനും പാർട്ടിയും തമ്മിലുള്ള ബന്ധത്തെ നിർവചിക്കാനുള്ള ശ്രമം നടന്നിരുന്നു. അത് നമുക്ക് ഇന്ന് അതേ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം അത് വളരെ സങ്കീർണമായിട്ടുള്ളൊരു രൂപഭദ്രാവാദത്തിൻ്റെ കാലം. അതെ, എഴുത്തുകാരൻ പാർട്ടി അംഗമായിരിക്കണം, അല്ലെങ്കിൽ പാർട്ടി സാഹിത്യമാണ് രചിക്കേണ്ടത് എന്നുള്ള ഒരു സങ്കല്പത്തിന് മേൽക്കൈ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അതൊരു ലെനിൻ്റെയൊക്കെ ഒരു സങ്കല്പത്തിൻ്റെ തുടർച്ചയാണ്. ലെനിൻ സ്വാതന്ത്ര്യത്തിന് വാദിക്കുന്ന എഴുത്തുകാരോടെന്ന് ചോദിച്ചത് വളരെ പ്രഖ്യാതമായിട്ടുള്ള ചോദ്യമാണ്. എഴുത്തുകാരാ, നിങ്ങൾ നിങ്ങളുടെ ബൂർഷ്വാ പ്രസാധകനിൽ നിന്ന് സ്വതന്ത്രനാണോ? സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ അന്നും ഇത് വരാൻ കഴിയുള്ളൂ. പക്ഷേ അതിൽ തന്നെയുള്ള വളരെ സങ്കുചിതമായിട്ടുള്ള വാദങ്ങളാണ് മലയാള സാഹിത്യത്തിൽ ഒരു പ്രത്യേക രീതിയിൽ രൂപഭദ്രതാവാദമായിട്ട് വരുന്നത്. അതിൽ രൂപത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ നമ്മുടെ വലിയ എഴുത്തുകാർ പാർട്ടിയുടെ താത്കാലിക നിലപാടുമായി ഭിന്നമായിട്ടുള്ളൊരു സ്വരം ഉണ്ടായി. അങ്ങനെയാണ് വലിയൊരു വിഭാഗം എഴുത്തുകാർ പാർട്ടി അച്ചടക്കത്തിന് വിധേയമായിട്ട് എഴുതുന്ന ആളുകളല്ല ഞങ്ങൾ എന്നുള്ള രീതിയിൽ എഴുത്തിൻ്റെ സൗന്ദര്യശാസ്ത്രവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു നിലപാടിൽ മുന്നോട്ട് പോകുന്നത്. അതുതന്നെയായിരിക്കാൻ തകഴിയെയും, അപ്പോൾ തകഴി വളരെ വിമർശനാത്മകമായിട്ടുള്ള നോവലുകൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ പുന്നപ്രവയലാറിന് ശേഷം എന്നൊക്കെ ഉള്ളത് പാർട്ടിക്ക് വഴിപ്പെടാത്ത അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കൂടി വന്നിരിക്കുന്ന പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അപജയത്തെ വിശകലനം ചെയ്യുന്ന നോവലുകളാണ് വന്നിട്ടുള്ളത്. അത് ഒരു അതിനെ നമ്മൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കൃതി എന്നല്ല പറയേണ്ടത്, നമ്മൾ ഇന്നത്തെ രീതിയിൽ ക്രിട്ടിക്കൽ ഔട്ട്സൈഡർ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ആ രീതിയിലുള്ള എഴുത്തുകാരനായിരുന്നു തകഴി. ഇതിപ്പോൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോൾ കേശവദേവ് പറയുന്നത് കേരളത്തിൽ കമ്മ്യൂണിസം എന്നുള്ള വാക്ക് ആദ്യമായിട്ട് ഉച്ചരിക്കുന്നത് ഞാനാണ്, അല്ലെങ്കിൽ ആലപ്പുഴയിലെ തൊഴിലാളികളോട് സോവിയറ്റ് യൂണിയനിൽ വലിയ വിപ്ലവം നടന്നുവെന്നും അവിടെ തൊഴിലാളികളാണ് ഇപ്പോൾ ഭരിക്കുന്നതെന്നും ഞാൻ പറഞ്ഞപ്പോൾ അവരൊക്കെ വിക്രമാദിത്യ കഥ കേട്ടതുപോലെ എന്നെ മിഴിച്ചു നോക്കുകയായിരുന്നു. അപ്പോൾ അതേ ദേവ് തന്നെയാണ് വളരെ ശക്തമായിട്ട് സ്റ്റാലിനിസത്തിനെതിരെ വാദിക്കുന്നതും ലഘുലേഖകൾ പുറത്തിറക്കുകയും ഒക്കെ ചെയ്യുന്നത്. കാരണം അത് അത്തരം എഴുത്തുകാരിൽ അവരുടെ എന്തുമാത്രം തീവ്രതയോടെയാണോ കമ്മ്യൂണിസത്തെ സ്വീകരിച്ചത് അതിലേറെ തീവ്രതയോടെ കമ്മ്യൂണിസത്തെ തിരസ്കരിക്കുകയും ചെയ്തു. തകഴിയിൽ ആ രീതിയിലുള്ള പരിണാമമല്ല ഉണ്ടായിട്ടുള്ളത്. ദേവിൻ്റെ രീതിയിലുള്ള ഒരു എടുത്തുചാട്ടം അദ്ദേഹത്തിൻ്റെ സർഗ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. മറിച്ച് അദ്ദേഹം ഒരു വലിയ ക്യാൻവാസിൽ
ജീവിത കഥകൾ ആവിഷ്കരിക്കുകയായിരുന്നു. അതിൽ തന്നെ തൻ്റെ പ്രമേയ വൈവിധ്യവും ഒക്കെ കൂടിക്കലരുന്ന ഒന്നാണ് ചെമ്മീൻ. ചെമ്മീൻ തകഴിയെക്കുറിച്ച് കേശവദേവ് തന്നെ ആദ്യം ഉയർത്തിയ ഒരു വിമർശനം തകഴിയോട് തന്നെ പറഞ്ഞാണ്, നിനക്ക് പ്രേമകഥയൊന്നും എഴുതാൻ കഴിയില്ല, നിനക്ക് നിൻ്റെ ഭാര്യയുടെ കാമുകനാവാൻ പോലും കഴിയില്ല. അപ്പോൾ തകഴിക്ക് പ്രേമകഥകൾ ഒരു 40 വയസ്സിന് ശേഷം മാത്രമേ എഴുതാൻ കഴിയുള്ളൂ എന്ന് കേസരി ദീർഘദർശനം ചെയ്തിരുന്നു. അപ്പോൾ കേസരി ജ്യോത്സ്യനായതുകൊണ്ട് മാത്രമല്ല, ജ്യോത്സ്യത്തിൽ കേസരിക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ തകഴിയുടെ കഥകൾ വായിച്ചിട്ട് അദ്ദേഹം അങ്ങനെ ഒരു നിഗമനത്തിലാണ് എത്തിയത്. അത് തകഴിയും പിന്നീട് ശരിവെക്കുന്നുണ്ട്. ഇപ്പോൾ ചെമ്മീൻ എന്നുള്ളത് വെറുമൊരു പ്രേമകഥ മാത്രമല്ലല്ലോ, ആ പ്രേമകഥക്കുപരിയായിട്ട് മുക്കുവ തൊഴിലാളികളുടെ ജീവിതവും ഉത്കർഷ ചെയ്യും, അങ്ങനെ കലങ്ങിമറിഞ്ഞ ഒരു ജീവിതം കൂടി, ജീവിത പരിസരം കൂടി അതിലുള്ളത് കൊണ്ടാണ് ആ നോവല് ഇത്രയും ഹൃദ്യമായത്. പോരെങ്കിൽ തകഴി തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മിത്താണ് അതിലുള്ളത്, അല്ലെങ്കിൽ മുക്കുവരുടെ അല്ലെങ്കിൽ മീൻപിടുത്ത തൊഴിലാളികളുടെ ഇടയിൽ അരയെത്തി വഞ്ചന കാണിച്ചാൽ കടലിൽ പോകുന്ന മുക്കുവൻ മരിക്കുമെന്നുള്ള ഒരു മിത്ത് അല്ലെങ്കിൽ ഒരു സങ്കല്പം ആ കടൽ തുറയിലൊന്നും ഉണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് ഇപ്പോഴത്തെ വലിയ വിമർശനങ്ങൾ വരുന്നുണ്ട്, അങ്ങനെ ഒരു മിത്ത് കൊണ്ടുവന്നതിന്. അതെ, മിത്ത് കൊണ്ടുവന്നതിനെ കുറിച്ച് അന്ന് തന്നെ വേൽക്കുട്ടിയാരനൊക്കെ ലേഖനം എഴുതുമ്പോൾ രണ്ട് വിമർശനമാണ് ഉന്നയിച്ചത്. ഒന്ന്, ഇങ്ങനെ ഒരു മിത്തില്ല. പിന്നെ മുക്കുവ തൊഴിലാളികളുടെ, മത്സ്യത്തൊഴിലാളികളുടെ ഭാഷയുമായിട്ട് തകഴി എഴുതിയ ഈ ഭാഷയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഇത് രണ്ടായിരുന്നു പ്രധാനപ്പെട്ട വിമർശനങ്ങൾ. ഭാഷയെക്കുറിച്ചുള്ളതിൽ കുറെ കൂടി സാങ്കത്യമുണ്ടാകാം, കാരണം ഭാഷ ഒരു സമൂഹത്തിൻ്റെ ഉൽപ്പന്നം എന്നുള്ള രീതിയിൽ. പക്ഷേ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ തകഴിക്ക് ഇങ്ങനെ ഒരു മിത്ത് സൃഷ്ടിക്കാനല്ല, അതുകൊണ്ടാണ് അവകാശവുമുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം വലിയ എഴുത്തുകാരനായി നിലനിൽക്കുന്നതും. ഈ തകഴിയുടെ ഒരു കഥ പറച്ചിലിൻ്റെ രീതിയുണ്ട്, അതിനൊരു ഒരു ഒരു വിഭിന്നത ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ചൊന്ന് പറയാം. തകഴിയുടെ നമ്മൾ നേരത്തെ പറയുമ്പോൾ തന്നെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വളരെ സ്വാഭാവികമായിട്ടുള്ള കഥ പറച്ചൽ രീതിയിൽ പെട്ടെന്നൊരു വിച്ഛേദം വരുന്നത് കേസരിയുമായി പരിചയപ്പെടുകയും കേസരിയിലൂടെ വിഖ്യാതരായിട്ടുള്ള ഇംഗ്ലീഷ് മാത്രമല്ല ഫ്രഞ്ചിലുള്ള എഴുത്തുകാർ, റഷ്യയിലുള്ള എഴുത്തുകാർ, റഷ്യയിൽ നിന്ന് സ്വാഭാവികമായിട്ടും ടോൾസ്റ്റോയും ഡസ്റ്റോവ്സ്കിയും ഗോഗോളും അവർക്ക് മുമ്പിലുള്ള, അല്ലെങ്കിൽ ഫ്രാൻസിൽ നിന്ന് എമിൽ സോള, ബെൽസാക്ക്, മോപ്പസാങ്. അപ്പോൾ തകഴി ആദ്യകാല കഥകളിലൊക്കെ മോപ്പസാങ്ങിൻ്റെ പച്ചയായ അനുകരണം പോലും ഉണ്ട്. അത് അന്ന് തകഴിയുടെ ശൈലിയെ പ്രകീർത്തിക്കുമ്പോൾ തന്നെ ചങ്ങമ്പുഴ പോലും ചൂണ്ടിക്കാണിച്ചതാണ് തകഴിയുടെ ഒരു കഥ. മോപ്പസാങ്ങിൻ്റെ കഥയുടെ പച്ചയായിട്ടുള്ള അനുകരണമാണ് എന്നൊക്കെ. അത് വലിയ കാര്യമായി എടുക്കേണ്ടതില്ല. പക്ഷെ ഞാൻ പറയുന്നത്, തകഴി തൻ്റെ വളരെ അറിയപ്പെടുന്ന നോവലുകളിലൊക്കെ തന്നെയും പാശ്ചാത്യമായ എന്ന് നമ്മൾ പറയുന്ന റിയലിസവും പിന്നീടുള്ള നാച്ചുറലിസവും ഒക്കെ ഈ വലിയ വായിച്ച എഴുത്തുകാരുടെ ചുവട് പിടിച്ച് പരിശോധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ മാതൃകയാക്കുന്നുണ്ട്. പിൽക്കാലത്ത് കയർ എഴുതുമ്പോൾ ഇതിൽ വലിയൊരു മാറ്റം വരുന്നുണ്ട്. കാരണം കയർ ഒരു 100-250 കൊല്ലത്തെ കേരള ചരിത്രമാണ്, അല്ലെങ്കിൽ 200 കൊല്ലമെങ്കിലും 4-5-6 തലമുറ. അപ്പോൾ ഇത് എഴുതുമ്പോൾ തകഴി പിൽക്കാലത്ത് ആത്മകഥയിൽ പറയുന്നുണ്ട്, മലയാളികൾക്ക് സ്വന്തമായിട്ടുള്ളൊരു കഥാകഥന രീതിയുണ്ട്, അത് പുരാണ കഥകൾ പറയുന്ന രീതിയല്ല, മറിച്ച് നാടൻ മട്ടിലുള്ള. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, മുട്ടശ്ശേരിൽ കുഞ്ഞാണ്ടമ്മാവൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു അമ്മാവനുണ്ടായിരുന്നു, അവരുടെ വകയിലുള്ളൊരമ്മാവനായിരിക്കണം. അപ്പം അദ്ദേഹം കഥ പറയുന്ന ഒരു രീതിയെക്കുറിച്ച് തകഴി ആത്മകഥ അവസാനിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ തകഴി ക്ഷേത്രത്തിലേക്ക് ഒരാനയെ വാങ്ങിക്കാനും ഒക്കെയുള്ള കാര്യമാണ് പറയുന്നത്. അതൊരു അഞ്ചാറ് കൊല്ലം കൊണ്ട് അങ്ങനെ വാങ്ങിച്ചു. അപ്പോൾ ആ കഥയുടെ രീതി പറഞ്ഞിട്ട് തകഴി പറയുന്നത്, ഞാൻ ബൽസാക്കിലും ഡെസ്റ്റോവ്സ്കിയിലും ടോൾസ്റ്റോയിയിലൊക്കെ വീണുപോയി. അപ്പോൾ എനിക്കതുകൊണ്ട് തന്നെ ഈ കഥ പറയുന്ന രീതി അതിൻ്റെ പരിസ്ഫൂർത്തിയിലെത്തിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അതിനെക്കുറിച്ച് എനിക്ക് ഏറെക്കുറെ ധാരണയുണ്ട്. എന്നിട്ട് പറയുന്നത്, കയറിൽ ഞാൻ ആ രീതിയിലുള്ള ഒരു കഥാപാരമ്പര്യമാണ് പരീക്ഷിച്ച് നോക്കിയത്. അത് നോവലാണോ അല്ലയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. എന്നിട്ട് ഈ കുഞ്ഞാണ്ടമ്മാവനെ സ്മരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ആത്മകഥ അവസാനിക്കുന്നത് തന്നെ. ഞാൻ പറഞ്ഞത്, ഇപ്പോൾ തകഴിയെ സംബന്ധിച്ച് ഈ കഥ എന്നുള്ള വലിയൊരു ഒരു സംഗതി, ഇപ്പോൾ ഒരു അമേരിക്കൻ എഴുത്തുകാരി കവയിത്രി പറയുന്നുണ്ട്, പ്രപഞ്ചമുണ്ടാക്കിയത് കഥകൾ കൊണ്ടാണ്, ആറ്റം കൊണ്ടല്ല എന്നൊരു മുറിയൽ റുക്കൈസർ എന്ന് പറഞ്ഞിട്ടൊരു എഴുത്തുകാരി പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യക്കാർക്കും അറബി നാട്ടിലുള്ള ആളുകൾക്കും കഥയെക്കുറിച്ച് വളരെ സങ്കീർണവും മനോഹരവുമായിട്ടുള്ള സങ്കല്പമുണ്ട്. ഇപ്പോൾ കഥയുടെ പാരമ്യമായിട്ട് പിന്നീട് ബോർഗസിനെ പോലുള്ള എഴുത്തുകാരും മാർക്കസും ഒക്കെ കാണുന്നത് ഈ ആയിരത്തൊന്ന് രാവുകളെയാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ ഷഹർസാദെ എന്നുള്ള കഥ പറയുന്ന സ്ത്രീ, അവരെ സംബന്ധിച്ച് കഥ എന്നുള്ളത് കഥ പറയുന്നത് നിർത്തുകയോ അല്ലെങ്കിൽ കഥ ആസ്വദിക്കപ്പെടാതിരിക്കുകയോ ചെയ്യുന്നത് മരണത്തിന് തുല്യമാണ്. ഇപ്പോൾ മറ്റൊരു അറബ്യൻ അന്യാപദേശ കഥ പറഞ്ഞാൽ, ഈ കഥ പറച്ചലുകാരനെ അതിൽ ഉപമിച്ചിരിക്കുന്നത് കടലിനോട് കഥ പറയുന്ന ഒരാളായിട്ടാണ്, ഒരു പാറക്കെട്ടിന് മുകളിലിരുന്നിട്ട്. അപ്പോൾ ഒരു കഥയുടെയും മറ്റു കഥയുടെയും ഇടയിൽ വെള്ളം പോലും കുടിക്കാതെ കഥ പറയുന്നു, കടൽ കേട്ടിരിക്കുന്നു. അപ്പോൾ ഈ കഥ പറയുന്ന ആൾ നിശബ്ദനാവുകയോ അല്ലെങ്കിൽ ആരെങ്കിലും അയാളെ നിശബ്ദനാക്കുകയോ ചെയ്താൽ ഈ കടൽ എന്ത് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല എന്നാണ്. അത്ര തീവ്രമാണ് ഈ കഥയുടെ വികാരം. അപ്പോൾ അത് ഇപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈയിടെ തോമസ് ജേക്കബ് സാറുമായി സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പലതും പറഞ്ഞ കൂട്ടത്തിൽ, അദ്ദേഹം വലിയൊരു സംഭാഷണ പ്രിയനും സംഭാഷണ വിദഗ്ധനും ഒക്കെയാണ്. തകഴി മരിച്ചപ്പോൾ മനോരമയിൽ വന്ന വലിയ തലക്കെട്ട് തകഴി കഥാവശേഷനായി എന്നാണ്. ഇപ്പോൾ കഥാവശേഷൻ എന്നുള്ള വാക്ക് നമുക്ക് പണ്ട് തൊട്ടേ ഉണ്ട്. പക്ഷേ ആ വാക്ക് അവിടെ പ്രയോഗിച്ചപ്പോൾ, തകഴി ഇല്ലാതായപ്പോൾ പ്രയോഗിച്ചപ്പോൾ, കഥ അവശേഷിപ്പിച്ചുകൊണ്ട് തകഴി യാത്രയായി. അപ്പോൾ തകഴിക്ക് ഏറ്റവും ഇണങ്ങുന്ന ഒരു ആദരമായിരുന്നു അത്. ആ രീതിയിലുള്ള ഒരു കഥകളാണ് തകഴി പറഞ്ഞത്. അത് അവസാനകാലത്ത് അദ്ദേഹം കയറിനേക്കാളും ബൃഹത്തായിട്ടുള്ള ഒരു വലിയ നോവലിൻ്റെ പണിപ്പുരയിലായിരുന്നു. അത് അദ്ദേഹം എം ടി വാസുദേവൻ നായർ തകഴിയെക്കുറിച്ചെടുത്ത സാഹിത്യ അക്കാദമിക്ക് വേണ്ടി, കേന്ദ്ര സാഹിത്യ അക്കാദമിക്ക് വേണ്ടി എടുത്ത ഡോക്യുമെൻ്ററിയിൽ അതിൻ്റെ ചെറിയ ഭാഗങ്ങൾ ഇപ്പോഴും യൂട്യൂബിലുണ്ട്. അതിൽ ഏട്ടൻ എന്താണിപ്പോൾ പുതുതായി എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തകഴി കൈയൊക്കെ കൊട്ടിയിട്ട്, അതിപ്പോൾ എഴുത്തിന് അവസാനമുണ്ടോ, ഞാനിപ്പോൾ പിന്നെ മോഹൻജൊദാര ഹാരപ്പ കാലഘട്ടത്തിലെ ഒരു ചരിത്രം വെച്ചിട്ടൊരു വലിയ അന്നത്തെ സാമൂഹിക സാഹചര്യം വെച്ചൊരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ആ നോവൽ തകഴി പിന്നീടൊരു അഭിമുഖത്തിൽ പറഞ്ഞതും ഞാൻ വായിച്ചിട്ടുണ്ട്. എൻ്റെ ഡ്രൈവർ പങ്കജാക്ഷനോട് അഞ്ചാറ് അധ്യായങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇത് നേരിട്ട് എഴുതിയിട്ട് ശീലമുള്ളൂ, അപ്പോൾ അത് ശരിയായിട്ടില്ല, ഇനിയിപ്പോൾ ഒന്ന് ഒരു ആരോഗ്യം വീണ്ടെടുത്തിട്ട് വീണ്ടും എഴുതണം എന്നൊക്കെ പറഞ്ഞതായിട്ട് ഞാൻ
വായിച്ചത് ഓർമ്മയുണ്ട്. ഈ തകഴിയുടെ പല കഥകളും നോവലുകളും ഒക്കെ സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. ആ സിനിമകളെ കുറിച്ച് എന്താ നാരായണ തോന്നുന്നത്? നീതി പുലർത്തിയിട്ടുണ്ടോ സിനിമകൾ? ഏറെക്കുറെ തകഴിയുടെ തോപ്പിൽ ഭാസി ഏണിപ്പടികളായിട്ട് എടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ഏറ്റവും അറിയപ്പെടുന്നത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ രാമുകാരി ഏറ്റെടുത്ത ചെമ്മീനാണ്. ചെമ്മീൻ അതിൻ്റെ സാങ്കേതികത്തികവിലും അതിൻ്റെ ഒരു ഭാവം ഒക്കെ സംക്രമിപ്പിക്കുന്നതിലും ഒക്കെ നല്ലൊരു വിജയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം രാമക്കാരിയേട്ടൻ്റെ മാതൃക വിഖ്യാതമായിട്ടുള്ള ഹോളിവുഡ് സിനിമകളായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ സാങ്കേതികതയിലോ അല്ലെങ്കിൽ നടീ നടന്മാരെയൊക്കെ തിരഞ്ഞെടുക്കുന്നതിലോ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ മലയാളത്തിലെ അന്നത്തെ ഒന്നാംകിട നടന്മാരെ കൊണ്ട് ഒന്നാംകിട സാങ്കേതിക വിദഗ്ധരെ കൊണ്ട് അവർ പലരും മലയാളികൾ പോലുമല്ല ആ കഥകളൊക്കെ നാട്ടുകാർക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ രീതിയിൽ സമ്മേളിപ്പിച്ചിട്ടുള്ള വളരെ മലയാള സിനിമയുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട മഹത്തായ എന്നല്ല പറയേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമയായിട്ടാണ് ചെമ്മീനെ കാണേണ്ടത്. രത്നാരേട്ടൻ ആദ്യമായിട്ട് എപ്പോഴാണ് തകഴിയെ കാണുന്നത്? തകഴിയെ ഞാൻ കാണുന്നത് പഠിക്കുന്ന കാലത്ത് തന്നെയാണ്. പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് കേരള സാഹിത്യ അക്കാദമിയുടെ ഒരു ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടി കോട്ടയത്ത് പോവുകയുണ്ടായി. അപ്പോൾ അന്ന് തകഴി സാഹിത്യ അക്കാദമി പ്രസിഡൻ്റാണ്. അപ്പം അന്നാണ് വലിയ പല എഴുത്തുകാരെയും കാണുന്നത്. പക്ഷേ ഏറ്റവും അത്ഭുതം തോന്നിയത് തകഴിയെ കണ്ടപ്പോഴാണ്. അപ്പോൾ അദ്ദേഹം അവിടെ പ്രസംഗമൊന്നുമല്ല ഞാൻ ഓർക്കുന്നത്, അദ്ദേഹം അതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഒരു സോഫിയ സെൻ്റർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ക്യാമ്പ് നടന്നത്. അപ്പോൾ അതിൻ്റെ പുറത്തൊക്കെ ഇരുന്ന് അതിൻ്റെ മുറ്റത്ത് ഒക്കെ ഇരുന്ന് മുറുക്കുകയും കുശലം ചോദിക്കുകയും പൊട്ടിച്ചിരിക്കുകയും തമാശ പറയുകയൊക്കെ ചെയ്യുന്ന തകഴിയെ ഓർമ്മയുണ്ട്. അദ്ദേഹത്തെ പോയി പരിചയപ്പെട്ടത് ഓർമ്മയുണ്ട്. പിന്നീട് ഡൽഹിയിൽ അദ്ദേഹം ഏതോ ഒരു ചടങ്ങിന് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഒരു ഒരു പത്രത്തിൽ പ്രവർത്തിക്കുകയായിരുന്നു. ഒരു അഭിമുഖം നടത്താൻ വേണ്ടി പോകുന്നുണ്ട്. കേരള ഹൗസിലായിരുന്നു അദ്ദേഹം താമസിച്ചത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ബെഡിൽ ചമ്രം പടഞ്ഞ് ഇരിക്കുകയാണ്. ഇടയ്ക്ക് എഴുന്നേറ്റ് മുറുക്കാൻ തുപ്പി വാഷ് ബേസിനിൽ തുപ്പി വരും. ഓരോ തമാശയൊക്കെ അദ്ദേഹം പറഞ്ഞൊരു തമാശ എനിക്ക് ഓർമ്മയുണ്ട്. പൊതുവേ തകഴിയെ വളരെ പിശുക്കരായിട്ടാണല്ലോ അറിയപ്പെടുന്നത്, പ്രസിദ്ധമാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇതൊക്കെ കുസൃതി എന്നുള്ള മട്ടിൽ പറയുകയാണ്, ഇപ്പോൾ എനിക്ക് വിമാന ടിക്കറ്റൊക്കെ ഒരു അക്കാഡമി അയച്ചു തന്നു, ഈ മുറുക്കാൻ്റെ കാശ് ആര് തരും എന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചതൊക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ അദ്ദേഹമായിട്ടത് വളരെ നീണ്ട 1-2 മണിക്കൂർ സംസാരിച്ച് ഒരു അഭിമുഖം നടത്തുകയും അത് അന്ന് ആ പത്രത്തിൽ പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തതും ഒക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മറ്റൊരു കാര്യം പറയാനുള്ളത്, തകഴിയെ ഏറ്റവും അധികം ചിത്രീകരിച്ചത് പുനലൂർ രാജനാണ്. അപ്പോൾ പുനലൂർ രാജൻ്റെ തകഴി ഫോട്ടോഗ്രാഫല്ല, പുനലൂർ രാജൻ്റെ മുഴുവൻ ഫോട്ടോഗ്രാഫുകളും സൂക്ഷിക്കുന്ന ആളെന്ന നിലയിൽ എനിക്ക് പറയാനുള്ള വളരെ കൗതുകകരമായിട്ടുള്ള കാര്യം, പുനലൂർ രാജൻ ബഷീറിൻ്റെ ഫോട്ടോകളാണ് ധാരാളമായിട്ട് എടുത്തിട്ടുള്ളത്. 10,000 ഫോട്ടോ എങ്കിലും എടുത്തിട്ടുണ്ടാകുന്നതാണ് അദ്ദേഹത്തിൻ്റെ തന്നെ കണക്ക്. തകഴിയുടേത് കൂടിപ്പോയാൽ 50 അല്ലെങ്കിൽ 100-ൽ താഴെ ഫോട്ടോഗ്രാഫ് എടുത്തിട്ടുള്ളൂ. അതുതന്നെയും തകഴി ഗ്രാമത്തിൽ പോയി അർദ്ധനഗ്നനായ കൃഷിക്കാരനായിട്ടുള്ള തകഴിയെക്കുറിച്ച് എടുത്തിട്ടുള്ള ഫോട്ടോഗ്രാഫുകൾ അസാധാരണമാണ്, അസാധാരണമായിട്ടുള്ള മിഴിവുള്ളതാണ്. അതോടൊപ്പം തന്നെ തകഴി സാഹിത്യ അക്കാദമി പ്രസിഡൻ്റ് ആയിരിക്കുമ്പോഴും തൃശ്ശൂരിൽ വരുമ്പോഴൊക്കെ തൃശ്ശൂരിൽ വെച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും രസകരവും അത്ഭുതകരവുമായിട്ടുള്ള കാര്യം, തകഴി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോസ്കോയിൽ പോയപ്പോൾ പുനലൂർ രാജനാണ് അദ്ദേഹത്തെ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് 3-പീസ്
സ്യൂട്ടിലുള്ള തകഴിയുടെ നിരവധി ഫോട്ടോകൾ സോവിയറ്റ് യൂണിയൻ്റെ പല പല കേന്ദ്രങ്ങളിൽ വെച്ച് എടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം. തകഴി ഈ ഫോട്ടോകൾ അങ്ങയുടെ കയ്യിലുണ്ടോ? തകഴി സോവിയറ്റ് യൂണിയനിൽ ചെല്ലുമ്പോഴും തകഴി മലയാളിയാണ്. അത് ആ ഒരു മലയാളിത്വം ഈ കോട്ടും ഒരു പാശ്ചാത്യ വേഷത്തിലും നമുക്ക് തങ്ങി നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഇപ്പോൾ തകഴി ആത്മകഥയിൽ തന്നെ പറയുന്നുണ്ട്, 59 മോസ്കോയിൽ പോയപ്പോൾ അവിടെ തകഴി പ്രസംഗിക്കുകയാണ്, മലയാളത്തിലാണ് പ്രസംഗിക്കുന്നത്. അത് തത്സമയ തർജ്ജമയുണ്ടല്ലോ, കാരണം റഷ്യക്കാർക്ക് ഇംഗ്ലീഷ് കഷ്ടിയാണത്. അപ്പോൾ തകഴി പ്രസംഗിച്ചത്, നിങ്ങളൊരു ഉച്ചനേരത്ത് തീൻമേശയിലേക്ക് പോകുമ്പോൾ ഒരു ചാര നിറമുള്ള പൊടി കണ്ടിട്ടുണ്ടാകും, നിങ്ങളെല്ലാറ്റിനും എരിവ് ചേർക്കാനൊക്കെയുള്ള അതുണ്ടാകുന്ന നാട്ടിൽ ഞാൻ വരുന്നത്, കുരുമുളക് പൊടി. അപ്പോൾ കുറേ നേരത്തേക്ക് പ്രസംഗം നിർത്തേണ്ടി വന്നു, എല്ലാവരും കൈയടിച്ച്. അത്രയും മലയാളി മനസ്സായിരുന്നു തകഴിയുടേത്. അല്ലെങ്കിൽ വേറെ എവിടെയോ അദ്ദേഹം പറയുന്നുണ്ട്, കാശ്മീരിൽ പോയിട്ട് കാശ്മീരിലെ പ്രകൃതിയും നദികളും കായലും ഒക്കെ കണ്ടിട്ട് മാർവലസ്, ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയുമ്പോൾ തകഴി ഇതെന്ത് മാർവലസ്, എന്ത് കുട്ടനാട്ടിൽ ജനിച്ച ആൾക്ക് ഇതൊക്കെ എന്ത് മാർവലസാണ്. അല്ല, ഞാൻ പറഞ്ഞത് അത്ര കണ്ട് കേരളീയ ഭൂപ്രകൃതി പോലെ തന്നെ എഴുത്തിൽ ജീവിതത്തിൽ അല്ലെങ്കിൽ കാർഷിക ജീവിതത്തിലും എഴുത്ത് ജീവിതത്തിലും ഒക്കെ മുഴുകിയിട്ടുള്ള ഒരു അസാമാന്യ പ്രതിഭാശാലിയാണ് തകഴി. തകഴി വിശേഷങ്ങൾ ഇവിടെ തീരുന്നു. പുതിയ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും വരും. നന്ദി.